എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സെന്യുവിന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പോയി പ്രശ്നം ഉണ്ടാക്കി ആകെപ്പാടെ കലിപ്പ് മോഡില് ശോകം അടിച്ച് തിരിച്ചു വരുന്ന ഹാനിനെയാണ്. അവൾ എന്റെ പുറകെ നടക്കല്ലെന്ന് പറഞ്ഞിട്ടും പലതവണ ആട്ടി ഓടിക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വൂജിൻ അവളുടെ പിറകെ അവിടെ നിന്നെ ഫോളോ ചെയ്ത് വരാണ്. അവളാകട്ടെ ഇവൻ എന്തൊക്കെയോ പുറകെ നടന്ന് പറയുന്നത് മൈൻഡ് ചെയ്യാതെ ഇയർഫോൺ ചെവിയിൽ വെച്ച് പാട്ട് കേട്ട് അശ്രദ്ധമായി നടന്ന് ഒരു വണ്ടി ഇടിക്കുന്ന ലെവലിലേക്ക് വരെ പോകുന്നുണ്ട്. ആ ടീം വൂജിൻ കൂടെ ഉള്ളത് കൊണ്ട് മാത്രം അവള് സേഫ് ആവുന്നു. നീ എന്ത് കാണിക്കുന്നത്? ഇതൊന്നും തീരെ ശരിയല്ലെന്നെല്ലാം വൂജിൻ അവളെ വഴക്കു പറയുമ്പോ നിനക്കിപ്പോ എന്നെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞു രസിക്കാൻ ഒരു ഇൻസിഡന്റ് ആയല്ലോ. നീ അത് വേഗം തന്നെ ചൂടാറാതെ എല്ലാരോടും പോയി പറഞ്ഞ് എന്നെ കളിയാക്കാൻ നോക്കുന്ന അവനോട് ദേഷ്യപ്പെട്ട് അവള് നടന്നു പോകുന്നു. എന്നിട്ടും അവൻ അവളുടെ പിറകെ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെ വരെ പോകുന്നുണ്ട്. അവളാകട്ടെ അവനോട് ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരു ബായ് പോലും പറയാതെയാണ് അകത്തേക്ക് കയറി പോകുന്നത്. കുറച്ചു നേരം ഇവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് വേഗം അവന്റെ റൂമിലേക്ക് ഓടിച്ചെന്ന് അവൾ എന്താണ് ഇപ്പോ എഴുതുന്നത് എന്നറിയാനായി ബുക്ക് തുറക്കുന്നു. അവളാകെ സങ്കടത്തിലിരിക്കുകയാണെന്ന് അവൻ അറിയാമെങ്കിലും ബുക്കിൽ അവൻ പ്രതീക്ഷിച്ച അക്ഷരങ്ങൾക്ക് പകരം കണ്ണുനീർത്തുള്ളികൾ വരുമ്പോ അവൾ കരയുകയാണ്. അവളുടെ കണ്ണുനീര് ബുക്കിൽ വീണതുകൊണ്ടാണ് അത് ഇവിടെ ഇങ്ങനെ വരുന്നത് എന്നത് അവന് മനസ്സിലാവുന്നു. എങ്ങനെ ഇപ്പൊ അവളോട് കരയുണ്ടെന്ന് പറയാ, എങ്ങനെ ഇപ്പൊ അവളെ ആശ്വസിപ്പിക്കുക എന്നോർക്കുന്ന അവൻ വേഗം അപ്പാർട്ട്മെന്റിന് വെളിയിലേക്ക് ഓടുന്നു. ഈ ഒരു ടീം വല്ലാണ്ട് സങ്കടം വന്ന് കരയുന്ന ഹാനാകട്ടെ എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലല്ലോ എന്ന് ഇങ്ങനെ ഓർത്ത് വീണ്ടും അപ്സെറ്റ് ആവുന്നു. ആ ഒരു സമയം അവൾക്ക് മെസ്സേജ് അയച്ചാലോ, എന്തിനാ കരയുന്നേ, കരയാതെ എന്ന് മെസ്സേജ് അയക്കാന്ന് ഓർത്തവൻ അത് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ആ മെസ്സേജ് സെൻഡ് ചെയ്താല് ഇവൾക്ക് എങ്ങനെ ഞാൻ അവള് കരയാണെന്നിപ്പോ മനസ്സിലാക്കിയെന്ന് ഡൗട്ട് വരില്ലേ? അവൾ അവളുടെ റൂമിൽ ഇരുന്ന് കരയുന്നത് എനിക്ക് എന്തായാലും എന്റെ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല, അപ്പോ അത് ശരിയാവില്ലല്ലോ എന്ന് തോന്നുന്നവൻ അവളുടെ ഫോണിലേക്ക് രണ്ടും കൽപ്പിച്ച് വിളിക്കുന്നു. ആ ഒരു ടൈം കോള് പോകുന്നതിന് മുന്നേ ഇവൻ ഇങ്ങനെ ഇവിടെ വെളിയിൽ വന്നിരിക്കുന്നത് കണ്ട് ചേച്ചി അവൻ അപ്പാർട്ട്മെന്റിന് അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ്. വെളിയിൽ ഇങ്ങനെ സംസാരം നടക്കുന്നതും ഉറക്കെ വൂജിൻ എന്ന പേര് വിളിക്കുന്നതും എല്ലാം തന്റെ റൂമിൽ ബാൽക്കണിയുടെ അവിടെ ഇരിക്കുകയായിരുന്ന ഹാൻ കേൾക്കുന്നുണ്ട്. അവള് നോക്കുമ്പോ വൂജിനെ കാണുന്നു. വൂജിൻ അകട്ടെ തിരിച്ച റൂമിലേക്ക് വന്നു കഴിഞ്ഞ് അവന്റെ ബാൽക്കണിയുടെ അവിടെ ഇരുന്ന് അവളെ ഫോൺ ചെയ്യുമ്പോ ഇത്തവണ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ സാധിക്കും മുന്നേ മുറിയിലേക്ക് കടന്നു വരുന്ന ഹാനിന്റെ അച്ഛൻ പഠിക്കാനിരിക്കുമ്പോ ഫോൺ ഉപയോഗിക്കണ്ടെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് വാങ്ങിച്ചോണ്ട് പോകുന്നു. അത് വൂജിന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവൻ ബാൽക്കണിയുടെ അവിടെ നിന്ന് ചുമ്മാ അവളെ ചിരിപ്പിക്കാനായി ഓരോ ഗോഷ്ടുകൾ കാണിക്കുമ്പോ അവൾ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവൾ അവനെ ഇടിയറ്റ് എന്ന് വിളിക്കുമ്പോ എന്ത് ഇവളിപ്പോ വിളിച്ചെന്ന് പോലും മനസ്സിലാവാതെ അവൻ അതും കേട്ട് ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് രണ്ടുപേരും അപ്പാർട്ട്മെന്റിന് വെളിയിലിരുന്ന് അല്പനേരം സംസാരിക്കുന്നു. അവളെ ചിരിപ്പിക്കാനായി ഇവൻ പലതും ചെയ്തു കൂട്ടുന്നുണ്ട്, അതൊക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഇവളുടെ മൂഡ് ഒന്നുകൂടെ ബെറ്റർ ആക്കാനായി അവിടെ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് അവൻ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു. അപ്പാർട്ട്മെന്റിൽ നിന്ന് വലിയ ദൂരമൊന്നും അല്ല ബീച്ച്. അങ്ങനെ അവിടെ പോയി രണ്ടുപേരും കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് വൂജിനും ഹാനും ചെല്ലുമ്പോ ആ പുള്ളി പയ്യന്മാർ അപ്പോഴും വൂജിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാനായി നോക്കുന്നുണ്ട്. വൂജിനെ അടിക്കാനായി അവന്മാര് കൈ ഓങ്ങുമ്പോ അത് കാണുന്ന ക്ലാസ് ടീച്ചർ ആ പയ്യനെ വഴക്ക് പറയുന്നു. പിന്നീട് ക്ലാസ്സിലിരിക്കുന്ന ടീം ഹാനിനോടും വൂജിനോടും അവരുടെ ഒരു ക്ലാസ്മേറ്റ് ഫ്രണ്ട് എത്തി ഇന്നലെ ഇവർ ക്ലാസ് കട്ട് ചെയ്ത് പോയ ശേഷം നടന്ന കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ ക്ലാസ്സിലില്ലാത്തത് വൈസ് പ്രിൻസിപ്പിൾ പഠിപ്പിക്കാനായി വന്നപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ എന്തൊക്കെയോ പറഞ്ഞ് മാനേജ് ചെയ്തു, പക്ഷെ നിങ്ങൾ ഇന്ന് വരുമ്പോ അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ രണ്ടുപേരും ക്ലാസ് ടീച്ചറിനെ കാണാനായി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുന്നു. ഇവരെ കണ്ടപാടെ ഇവർ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് സെന്യുവിന്റെ പ്രോഗ്രാം കാണാൻ പോയതാണ് തനിക്ക് മനസ്സിലായെന്ന് സാറ് പറയുമ്പോ എങ്ങനെയെന്ന് ഇവർ അന്നം വിട്ടു നോക്കാണ്. സാറുണ്ടായിരുന്നു അവിടെ എന്ന് പൂജ്യം ചോദിക്കുമ്പോ ഞാനെങ്ങും അവിടെ ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ക്ലാസ് കട്ട് ചെയ്ത് മതിൽ ചാടി പോകുമ്പോ ആ ഒരു ടൈമില് അങ്ങോട്ടുള്ള ക്യാബ് പിടിച്ചു പോയപ്പോ എനിക്ക് മനസ്സിലായെന്ന് സാറ് പറയുന്നു. എന്തായാലും ക്ലാസ് കട്ട് ചെയ്തത് തെറ്റാ, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, ചെയ്ത തെറ്റിന് പണിഷ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവരോട് കൈ നീട്ടാനായി ആവശ്യപ്പെടുന്നു. സാർ അടിക്കാൻ പോവാണെന്ന് പേടിച്ച് പേടിച്ച് അവര് കൈ നീട്ടുമ്പോ സാർ അവരുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലെ പ്രോബ്ലംസ് ഫുള്ള് സോൾവ് ചെയ്യാനായി അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് വൈസ് പ്രിൻസിപ്പൾ എത്തി അടുത്ത അവർ താൻ ക്ലാസ് എടുക്കാമെന്ന് പറയുമ്പോ സാർ അടുത്ത അവർ ക്ലാസ് മീറ്റിംഗ് നടത്താനിരിക്കുകയാണെന്ന് ക്ലാസ് ടീച്ചർ പറയുന്നു. തുടർന്ന് കുട്ടികൾക്ക് ക്ലാസ് ടീച്ചർ ക്ലാസ് മീറ്റിംഗ് നടത്താനായിട്ട് ക്ലാസ്സിനെ രണ്ടായി തിരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പിന് ഡ്രീം എന്നും മറ്റേ ഗ്രൂപ്പിന് റിയാലിറ്റി എന്നും പേരിടുന്നു. ഒരു ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് വോളണ്ടറി ആയി മുന്നോട്ട് വരുന്നത് ഹാനാണ്, മറ്റേതിന്റേത് ബുള്ളിപ്പയ്യനും. അങ്ങനെ മീറ്റിംഗിന് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തിടുമ്പോൾ ഈ ബുള്ളിപ്പയ്യൻ മാത്രം അവന്റെ സീറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ബാക്കി കുട്ടികളെല്ലാം മീറ്റിംഗിന് വേണ്ടി സീറ്റ് ആ രീതിയിൽ മാറ്റിയിടുമ്പോൾ ഇവൻ ഹുങ്കും കാണിച്ചിരിക്കുകയാണ്. തുടർന്ന് ആ കാര്യം പറഞ്ഞ് അവൻ ഹാനുമായി വഴക്കാവുന്നു. ഹാനിനെ സപ്പോർട്ട് ചെയ്ത്
ബൂജിനും കൂടി അതിലെ ഏറ്റുപിടിച്ച് അങ്ങനെ ആരിതില് ജയിക്കുമെന്നറിയാനെ ഒരു ഹാൻഡ് റെസ്ലിംഗ് അവിടെ നടത്തുന്നു. തുടർന്ന് അങ്ങനെ ആകെ ക്ലാസ്സിലെ ബഹളമാവുമ്പോ മീറ്റിംഗിന് വേണ്ടി വരികയായിരുന്ന ക്ലാസ് ടീച്ചർ ഓടിയെത്തി അത് തടയാൻ നോക്കുന്നു. പക്ഷെ ക്ലാസ് ടീച്ചർ പറയുന്ന ഒന്നും തന്നെ ഈ കുട്ടികൾ കേൾക്കുന്നില്ല. തുടർന്ന് വലിയ ശബ്ദം കേട്ട് വൈസ് പ്രിൻസിപ്പളും വരുന്നു. സാർ ഇവരോട് ഷൗട്ട് ചെയ്യാണ്, മീറ്റിംഗും ഇല്ല ഒന്നുമില്ല, മര്യാദയ്ക്ക് എല്ലാം പഠിക്കാനായിട്ടിരിക്കാനേ പറഞ്ഞ് ക്ലാസ് ടീച്ചറിനെ മാറ്റി നിർത്തി. ഞാൻ അപ്പോഴേ പറഞ്ഞ മീറ്റിംഗ് ഒന്നും വേണ്ടെന്ന്. ഈ കുട്ടികളെ വഷളാക്കുന്നത് സാറാ, അവരെ പഠിപ്പിച്ചാൽ മാത്രം മതി, അവർക്ക് വേറെ എന്റർടൈൻമെന്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു വൈസ് പ്രിൻസിപ്പൾ ദേഷ്യപ്പെടുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹാനും വൂജിനും ലൈബ്രറിയിലേക്ക് പോകുന്നതാണ്. യഥാർത്ഥത്തിൽ ഹാനാണ് പോകുന്നത്, വൂജിൻ അവളെ പിന്തുടർന്ന് അവിടേക്ക് പോകുന്നതാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ഒരു മാഗസിൻ നോക്കുന്ന ടീം അതിൽ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസിന്റെ അടുത്ത് അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ ആശ്വാസവാക്കുകൾ പറയുന്നതും അതായത് മോട്ടിവേഷണൽ പരമായ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുന്നത് ഉപബോധ മനസ്സിന് എനർജി കൊടുത്ത് അവർ ആ ഒരു സ്റ്റേറ്റ് റിക്കവർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂട്ടുമെന്ന രീതിയിൽ ഒരു ആർട്ടിക്കിൾ കാണുന്നു. ഇത് വായിക്കുന്ന ഹാൻ താൻ ഇതുപോലെയെല്ലാം നാറയുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അവളുടെ അടുത്തിരുന്ന് അവളെ തിരിച്ച് അവളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നാറയുടെ അമ്മ ഹാനിനെ അവളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല, അതാണ് പ്രശ്നം. അങ്ങനെ ഇപ്പോ ഹാനും വൂജിനും അത്രയ്ക്ക് അങ്ങ് മുന്നത്തെ പോലെ വൂജിനെ കണ്ടാല് ഹാൻ ഓടിക്കുന്ന പരുവത്തിലൊന്നും അല്ല ഉള്ളത്. അവളിപ്പോ അവനോട് കാര്യമായിട്ടൊക്കെ തന്നെ മിണ്ടുന്നു. അവന്റെ ഒരു ഫ്രണ്ട്സ് ഗാംഗില് അവളും ചേർന്നു എന്ന് പറയാം. അങ്ങനെ ഇരിക്കാണ് ഫാനിന്റെ ബർത്ത്ഡേ വരുന്നത്. ഫാനിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി ഇവർ തീരുമാനിക്കുന്നു. ഫാനിന് ഗിഫ്റ്റ് വാങ്ങാനായി ഇവരുടെ ഫ്രണ്ട്സ് ഗാംഗിലെ ആ പെൺകുട്ടി ഹാനിനെ വിളിച്ചോണ്ടാണ് കടയിൽ പോകുന്നത്. പോകുന്ന വഴിയെല്ലാം സെന്യുവിനെ പറ്റി പറയുന്നുണ്ട്. സെന്യുവിന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, അവന്റെ ഫസ്റ്റ് ആൽബം എന്റെ ഏറ്റവും ഫേവറേറ്റ് എന്നൊക്കെ അവളിങ്ങനെ പറയുമ്പോ സെന്യുവിന്റെ ഫസ്റ്റ് ആൽബം റിലീസ് ആവാൻ നേരം താൻ അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്ന കാര്യമൊക്കെ ഓർക്കുന്ന ഹാനിന് ഇപ്പൊ അവന് അതിന്റെ യാതൊരു നന്ദിയും സ്നേഹവും തന്നോടില്ല, എത്ര നന്ദി കെട്ടവനാണ് അവൻ എന്ന തോന്നലാണ് വരുന്നത്. അങ്ങനെ ഇവർ ഫാനിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായി ഒരു ബാർബിക്യൂ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്നു. ആക്ച്വലി അവിടെ ചെല്ലുമ്പോ ഹാൻ വളരെ പാനിക് ആവുന്നുണ്ട്. കാരണം നാറയ്ക്ക് ഇതുപോലെ ഈ ഒരു സ്പോട്ടിൽ വെച്ച് ബാർബിക്യൂ ഫുഡ് കഴിക്കുന്ന ടീമാണ് പൊള്ളലേൽക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഫാനിനോ കൂടെയുള്ള മറ്റേ പെൺകുട്ടിക്കോ അറിയില്ലല്ലോ, വൂജിന് മാത്രം ഇതറിയൂ. അവൻ ഹാനിനെ മാറ്റി നിർത്തി പഴയ കാര്യങ്ങള് അങ്ങ് വിട്ടുകള, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴും എല്ലാ കാര്യങ്ങളും ട്രാജഡിയിൽ പോയി നിൽക്കില്ല, നീ മനസ്സിന് ധൈര്യം കൊടുത്ത് വാ, എന്നാലേ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവരവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോ ബുള്ളി പയ്യന്മാര് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവന്മാര് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും വിലപ്പോവുന്നില്ല എന്ന് കണ്ട് ചമ്മി പോകുന്നു. ആ ഒരു സന്തോഷത്തില് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന വൂജിന്റെ പക്ഷെ അന്ന് രാത്രി ഉറക്കത്തിലെ സ്വപ്നം കാണുന്നത് ഇന്ന് പോയ അതേ റെസ്റ്റോറന്റില് ഹാനിന് എന്തോ ഒരു അപകടം പറ്റുന്ന രീതിയിലായിരുന്നു. ആ ഒരു സ്വപ്നം അവനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോ താൻ ഇങ്ങനെ ഒരു ദുസ്വപ്നം കണ്ടത്? ഇനി അവൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് അവന് വല്ലാത്ത പേടി വരുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെല്ലുന്ന വൂജിനെ സ്കൂളിൽ വെച്ച് അടിക്കാനായി ബുള്ളി പയ്യൻ അവന്റെ ചേട്ടനെയും കൂട്ടുകാരെയും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇത് കാണുന്ന വൂജിൻ പെട്ടെന്ന് തന്നെ ഹാനിനോട് ക്ലാസ് ടീച്ചറിനെ വിളിച്ചോണ്ട് വരാനായി പറയുന്നു. ഹാൻ ആകട്ടെ നേരെ ക്ലാസ്സിൽ പോയി മറ്റു ക്ലാസ്മേറ്റ്സിനോട് വൂജിന്റെ പ്രശ്നം എല്ലാരും അവിടേക്ക് വന്ന് പറയുന്ന കൂട്ടത്തിൽ സ്റ്റാഫ് റൂമിലും പോയി ക്ലാസ് ടീച്ചറിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ ക്ലാസ് ടീച്ചർ ഓടിയെത്തി അടി ഉണ്ടാവാൻ തുടങ്ങുമ്പോ അത് തടയുമ്പോ അത് കണ്ടുകൊണ്ടെത്തുന്ന വൈസ് പ്രിൻസിപ്പള് പല കാര്യങ്ങളും ഈ ഒരു ക്ലാസ് ടീച്ചറിനോട് വ്യക്തിവൈരാഗ്യം ഉള്ളതുകൊണ്ട് ഇത് മുതലെടുത്ത് ഈ ഒരു കുട്ടികളെ നിങ്ങളെ വഷളാക്കുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ ആ പിള്ളേര് തമ്മിൽ അടി നടക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ കയറേണ്ട ഒരു കാര്യവും, അതുകൊണ്ട് നിങ്ങൾ കുട്ടികളോട് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടെന്നുള്ള ഡൗട്ടില് നിങ്ങൾക്കെതിരെ ഞാൻ പ്രിൻസിപ്പളിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സ്കൂളിൽ നിന്ന് നിങ്ങളെ പറഞ്ഞുവിടാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ടീം ഇത് അങ്ങോട്ടേക്ക് ക്ലാസ് ടീച്ചറിനെ കാണാനായി എത്തിയ വൂജിനും ഹാനും കേൾക്കുന്നു. രണ്ടുപേർക്കും വലിയ സങ്കടമാവുന്നുണ്ട്. പിന്നീട് അവർ ക്ലാസ് ടീച്ചറിനോട് ഞങ്ങള് കാരണല്ലേ സാറിന് ഈ പ്രശ്നം, സോറി എന്നെല്ലാം പറയുമ്പോ ഇതൊരു കാര്യമല്ല, ഈ സ്കൂൾ അല്ലെങ്കിൽ മറ്റൊരു സ്കൂള്, ഞാൻ എന്തായാലും എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതായി ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ പേരില് ഇവിടുത്തെ ജോലി പോയാലും എനിക്കത് പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സാർ ഇവിടെ നിന്ന് പോകുന്നത് തീരെ സഹിക്കാൻ വയ്യാതെ ഹാൻ ക്ലാസ്സിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നു മറ്റു കുട്ടികളോട്. വൈസ് പ്രിൻസിപ്പൾ അകാരണമായി നമ്മുടെ ക്ലാസ് ടീച്ചറിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാനായിട്ടുള്ള പരിശ്രമത്തിലാണെന്നെല്ലാം ഹാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെല്ലാം ഒറ്റക്കെട്ടായി പിന്നീട് വൈസ് പ്രിൻസിപ്പൾ ക്ലാസ് എടുക്കാനായി എത്തുമ്പോ അദ്ദേഹത്തെ ഈ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്ലാസ് ടീച്ചറിന്റെ ചുമതല അദ്ദേഹത്തിന്റെ കീഴിലുള്ള നിങ്ങൾ കുട്ടികളെ ഡിസിപ്ലിൻഡോടെ പഠിക്കുന്ന കാര്യത്തിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ കാര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. പക്ഷേ ഈ അടുത്തായി സാർ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരട്ടർ ഫെയിലിയർ ആണ്. നിങ്ങൾ എന്ന ബാച്ചിനെ തന്നെ സാറിന് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സാർ
സാറ് വേസ്റ്റ് ആണെന്നല്ല, വൈസ് പ്രിൻസിപ്പിൾ പറയുമ്പോ അത് കേട്ട് നിന്ന ആ ബുള്ളി പയ്യൻ സാർ ഇന്നലെ നടന്ന വഴക്കിന് കാരണം ഞാനാ, അത് എന്റെ തെറ്റാ എന്നെല്ലാം സോറി പറയുമ്പോ പൂജൻ എഴുന്നേറ്റ് നിന്ന് ഇനി തെറ്റുകളൊന്നും ആവർത്തിക്കാതെ ഞങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക. ഇനി വരാൻ പോകുന്ന സ്പോർട്സ് മീറ്റിനും എക്സാംസിനും എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്താൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്ന് വൈസ് പ്രിൻസിപ്പളും പറയുന്നു. അത് കേൾക്കുന്ന ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ഹാർഡ് വർക്കിനൊപ്പം തന്നെ ലക്കും വേണമല്ലോ, എങ്കിലല്ലേ വിചാരിക്കുന്ന കാര്യങ്ങളും നടക്കൂ. ഹാർഡ് വർക്ക് ചെയ്ത് ലക്കില്ലെങ്കിൽ ഒന്നും തന്നെ ഫലവത്താവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ അടുത്ത് കോമറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പോയി കോമറ്റിനെ കണ്ടുകൊണ്ട് നമ്മുടെ കെമിസ്ട്രി സാറിന് നമ്മുടെ ക്ലാസ് ടീച്ചറിന് ഇവിടെ തന്നെ പഠിപ്പിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോ അത് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമെന്ന് ഒരു പെൺകുട്ടി പറയുമ്പോ ചിലരതിനെ ഒപ്പോസ് ചെയ്യുന്നു, ചിലരതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു ടീം ഇത് കേൾക്കുന്ന വൂജിൻ എന്തായാലും ഈ ഒരു കാര്യം അന്ധവിശ്വാസമാണെന്ന് തോന്നാത്ത ഇതിൽ വിശ്വസിക്കുന്ന ആളുകൾ വാ, നമുക്ക് ആ വാൽനക്ഷത്രം വരുന്ന ദിവസം അതിനെ കണ്ടുകൊണ്ട് സാറിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുന്നു. അങ്ങനെ വൂജിനും ഹാനും ഇത് സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ചില കുട്ടികളും കൂടി വാൽനക്ഷത്രത്തെ കാണാനായി മല കയറി പോകുന്നു ആ ഒരു ദിവസം. എന്നിട്ട് അവർ അവിടെ ക്യാമ്പ് ചെയ്ത് രാത്രി ആവാനായി വെയിറ്റ് ചെയ്യാണ്. അതിന്റെ ഇടയിൽ ഹാൻ മനോഹരമായി പാട്ടൊക്കെ പാടുന്നുണ്ട് നേരം പോക്കിന്. അങ്ങനെ വാൽനക്ഷത്രം വരുന്ന ടീം എല്ലാവരും അവരുടെ ക്ലാസ് ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശേഷം അവിടെ തന്നെ അന്ന് രാത്രി സ്പെൻഡ് ചെയ്യുന്നു. എല്ലാരും നല്ല ക്ഷീണത്തിൽ ഉറങ്ങുമ്പോ വൂജിനാകട്ടെ തന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഹാനിനെ തന്നെ നോക്കി പതിയെ കണ്ണുകൾ അടയ്ക്കുന്നു. അവൻ ആക്ച്വലി ഇന്ന് ഉറങ്ങണമെന്നേ ഇല്ല, അവളെ കണ്ടുകൊണ്ടേ ഇരിക്കണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.